രാജ്യത്തെ കോവിഡ് വ്യാപനത്തിന്റെ പ്രധാന കാരണമായ നിസാമുദ്ദീനിലെ തബ്ലീഗ് ജമാഅത്തെ സമ്മേളനം കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചതിനു ശേഷം നിരീക്ഷണത്തിലും ചികിത്സയിലും ഉള്ളപ്പോൾ ഡോക്ടർമാരോടും ആരോഗ്യ പ്രവർത്തകരോടും കാട്ടുന്ന അസഹിഷ്ണുത അശ്ലീല ചുവയുള്ള പരാമർശങ്ങളും ആംഗ്യങ്ങളും ഒപ്പം എല്ലാ ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങളും ലംഘിച്ച് കൂട്ടത്തോടെയുള്ള പ്രകടനം നടത്തൽ ഇത്തരത്തിൽ ചില മതതീവ്രവാദികളുടെ നടപടിക്കെതിരെ മുസ്ലിം സമൂഹത്തിനുള്ളിൽ തന്നെ അമർഷം പുകയുകയാണ് ഈ അവസരത്തിലാണ് ഉർദു വിസി പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചിരിക്കുന്നത് തന്റെ സമുദായത്തിൽപ്പെട്ട ചിലരുടെ മ്ലേച്ഛമായ ഈ പ്രവർത്തികളെ ഓർത്ത് താൻ ശിരസ് കുനിക്കുന്നുവെന്നും ഒപ്പം തന്നെ ഈ രാജ്യത്തോട് മാപ്പ് അപേക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ സൂചിപ്പിക്കുന്നു തബ്ലീഗ് പ്രവർത്തകർ രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു രോഗവ്യാപനത്തിൻ്റെ പ്രധാന കാരണക്കാരായിട്ടും ലോക്ക്ഡൗണിൽ അടങ്ങിയൊതുങ്ങിയിരിക്കാൻ അവർ തയ്യാറല്ല കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വിലക്കുകൾ ലംഘിച്ച് പ്രകടനം നടത്തിയ ഇക്കൂട്ടർ നഴ്സുമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നതും വലിയ വാർത്തയായിരുന്നു ഈ അവസരത്തിലാണ് മുസ്ലിം സമൂഹത്തെയാകെ അപമാനിക്കുന്ന ഈ വിഭാഗത്തിൻ്റെ പ്രവൃത്തിയെ നിശിതമായി വിമർശിച്ച് ഇത്തരക്കാരുടെ ഈ സമീപനത്തിൽ മാപ്പ് അഭ്യർത്ഥിച്ചുകൊണ്ട് മൗലാന ആസാദ് ദേശീയ ഉർദു സർവകലാശാല വൈസ് ചാൻസലർ ഫിറോസ് ഭക്ത് അഹമ്മദ് രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലാണ് തൻ്റെ സമുദായത്തിലെ ചിലർ കാണിക്കുന്ന അതിക്രമത്തിന് താൻ മാപ്പ് അഭ്യർത്ഥിക്കുന്നതായി അദ്ദേഹം അറിയിച്ചത് ചിലരുടെ ഇത്തരം പ്രവൃത്തികൾ കാണുമ്പോൾ താൻ ലജ്ജിച്ച് തലകുനിക്കുന്നതായും അദ്ദേഹം കത്തിൽ പറയുന്നു ഡോക്ടർമാർ നഴ്സുമാർ ആരോഗ്യ പ്രവർത്തകർ പോലീസ് ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർക്കെതിരെ അതിക്രമങ്ങളിൽ ഏർപ്പെടുന്ന എൻ്റെ സമുദായത്തിൽപ്പെട്ടവർക്കായി രാജ്യത്തെ നിയമം പാലിക്കുന്ന ഒരു ഇന്ത്യൻ മുസ്ലിം എന്ന നിലയിൽ താൻ മാപ്പ് ചോദിക്കുന്നു അനാവശ്യമായി കൂട്ടം ചേരുകയും പരസ്യമായി പൊതുസ്ഥലങ്ങളിൽ തുപ്പുകയും നഴ്സുമാരോട് മോശമായി പെരുമാറുന്നതും ഡോക്ടർമാരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതും യൂറിൻ ബോട്ടിൽ എറിഞ്ഞുടയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള മ്ലേച്ഛമായ പ്രവൃത്തികൾ കാണുമ്പോഴെല്ലാം എൻ്റെ ശിരസ് ലജ്ജയിൽ കുനിയുന്നുവെന്നാണ് ഫിറോസ് ഭക്ത് അഹമ്മദ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല കൊറോണ വൈറസ് ബാധ തടയാൻ ലോക്ക്ഡൗൺ കാലാവധി റമദാൻ മാസം അവസാനിക്കും വരെ നീട്ടണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു പ്രാർത്ഥനാ കൂട്ടങ്ങളും ഇഫ്താർ വിരുന്നുകളും സംഘടിപ്പിക്കപ്പെടുകയും അതുവഴി കൊറോണ വ്യാപനം നടക്കാൻ സാധ്യത ഏറുകയും ചെയ്യുമെന്ന സാഹചര്യവും അദ്ദേഹം കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് മുൻ കോൺഗ്രസ് അധ്യക്ഷനും ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയുമായ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ചെറുമകനാണ് ഫിറോസ് ഭക്ത് അഹമ്മദ് 2018 May 17 ഫിറോസ് ഭക്ത് ഉർദു സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കപ്പെട്ടത് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്